Hi friends, welcome back to my channel Dolas Arts. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. ഞാനും ഇതേ ക്രിസ്മസിന് വേണ്ടി കുറച്ച് ഡെക്കറേറ്റഡ് ഐറ്റം ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കി നമ്മൾക്കും ഒരുമിച്ച് ചെയ്യാം. എന്നോടുകൂടി നിങ്ങൾ ഇതൊക്കെ ചെയ്യുക. ഓക്കെ, നമുക്ക് കാണാം. ഒന്ന് ഇതല്ല, രണ്ട് തരം ചാർട്ട് പേപ്പറാണ്. ഒന്ന് ഒരു ഗ്രീനും ഒരു ഓറഞ്ചും. അത് ഇത്തിരി കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ്. ഇതിന് ഒരു ചാർട്ട് പേപ്പറിന് 15 രൂപയോളം വരും. ഈ ചാർട്ട് പേപ്പറാണ് ഇത് ചെയ്യാൻ നല്ലത്. ഇതുണ്ട്, 21 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് ഞാൻ അളന്നെടുക്കണം. 21 സെൻറ്റിമീറ്റർ, അതേപോലെ 1 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള, അതിനുശേഷം ഒരു ലൈൻ വരക്കുക. അങ്ങനെയുള്ള ഒരു പീസ് മുറിച്ചെടുക്കുക. 1 സെൻറ്റിമീറ്റർ വീതിയും 21 സെൻറ്റിമീറ്റർ നീളവുമുള്ള ഒരു 12 പീസ് മുറിച്ചെടുക്കണം. ഓറഞ്ചിൻ്റെ 12 പീസും ഗ്രീനിൻ്റെ 12 പീസും അതുപോലെ മുറിച്ചെടുക്കുക. കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ അളന്ന് ലൈൻ ഇട്ട് തന്നെ മുറിച്ചാൽ മതി കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് വ്യത്യാസം വരരുത്, അപ്പോൾ അതിന് ഭംഗി ഉണ്ടാവില്ല. അപ്പം ലൈൻ ഇങ്ങനെ ഓരോന്ന് ഇത്തിരി സമയം വേണമെന്നേ ഉള്ളൂ ലൈൻ ഇടാനിട്ട്. അത് വരച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പം നല്ല കറക്റ്റ് ലെവലിൽ കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഓറഞ്ച് പീസും ഗ്രീനും ഞാൻ കട്ട് ചെയ്തെടുത്തു. 12 പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ അളവ് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുക്കുക. കാർഡ്ബോർഡ് എന്ന് വെച്ചാൽ കട്ടിയുള്ള, അധികം കട്ടിയുള്ള കാർഡ്ബോർഡ് വേണ്ട കേട്ടോ. ഇല്ലെങ്കിൽ ആ ചാർട്ട് പേപ്പറിൻ്റെ കുറച്ച് എടുത്താലും മതി. കട്ടിയുള്ള ചാർട്ട് പേപ്പർ ഉണ്ട്, അതാണെങ്കിലും മതി. എൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 14 സെൻറ്റിമീറ്റർ. ഒരു ഇതേപോലെ ഒരു റോൾ ചെയ്യാൻ പറ്റിയ വലിപ്പത്തിൽ ലെങ്ത് മാത്രം നോക്കിയാൽ മതി, 14 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവെന്ന് പറയാൻ പറഞ്ഞുതരാം. 14 സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് ഞാൻ ആ പേപ്പറിൻ്റെ കട്ടിങ് 21 സെൻറ്റിമീറ്റർ എടുത്തേക്കുന്നത്. 1.5 ഇരട്ടി വലിപ്പത്തിലെടുത്തേനെ. അപ്പം നിങ്ങൾക്ക് ഈ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഐറ്റം ഈ അളവിലല്ല, ഇതിൻ്റെ ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് അളവെടുക്കുക. വലിപ്പം കൂട്ടണമെങ്കിൽ അതിനനുസരിച്ച് വലിപ്പം കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഒരു ഓറഞ്ച് ബോണ്ട് പേപ്പറുണ്ട്. ആ കട്ടിയുള്ള കാർഡ്ബോർഡ് ചുരുട്ടി പൈപ്പ് പോലെ ആക്കിയില്ലേ, അതിൻ്റെ മീതെ ഇതേപോലെ ഓറഞ്ച് കാർഡ് പേപ്പർ ചാർട്ട് പേപ്പർ ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് ഈ വശങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ അതിനുള്ളിലേക്ക് കടത്തി വെക്കാൻ വേണ്ടിയാണ്. ഒട്ടിക്കൊന്നും വേണ്ട, വെറുതെ കടത്തി വെച്ചാൽ മതി, ബിറ്റാക്കി കടത്തി വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഇപ്പം നല്ലൊരു കുഴലായിട്ടുണ്ട് അല്ലേ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ അതിൻ്റെ ബാലൻസ് പേപ്പറിൽ ഒരു റൗണ്ട് വരച്ചെടുക്കുക. ആ റൗണ്ട് കറക്റ്റ് റൗണ്ട് ആകണ്ട, ഇത്തിരി വലിപ്പത്തിൽ വരച്ചു കേട്ടോ. അന്നേരം നമുക്ക് ഒട്ടിക്കാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് മുറിച്ചു മാറ്റാം. കറക്റ്റ് റൗണ്ട് വേണ്ട, എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ പശ തേച്ചിട്ട് അത് ഒട്ടിക്കാനുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകും. ഇത്തിരി പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അല്പം പുറത്ത് നിന്നോട്ടെ, കുഴപ്പമില്ല. അത് നമ്മൾ ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ലെവലാക്കിയാൽ മതി. ഇപ്പൊ മനസ്സിലായില്ലേ. ഇതുപോലെ തന്നെ ഈ വശവും ചെയ്യുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന്റെ ഹൈറ്റാണ് ഈ കാണുന്നത്. ഇതിനാണ് ഈ വലിപ്പം നമുക്ക് വേണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് വ്യത്യാസം വരുത്തി ചെയ്യാവുന്നതാണ്. അല്ല, ബാക്കിയുള്ള ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്ത് വെച്ച പീസിന് ഇതുപോലെ മുകളിലും രണ്ടറ്റവും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. രണ്ടറ്റവും ഇതുപോലെ ഷേപ്പുക എല്ലാ പീസിൻ്റെയും, ഓറഞ്ചിൻ്റെയും ഗ്രീനും ഇങ്ങനെ രണ്ടറ്റവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഷേപ്പ് ചെയ്ത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു മുകൾ ഭാഗത്ത് കുറച്ച് ഫെവിക്കോള് ഇട്ട് കൊടുക്കുക. അത് വിരലുകൊണ്ട് പതുക്കെ ഒന്ന് തടവി കൊടുക്കുക മൊത്തം ഭാഗത്തേക്ക്. എന്നിട്ട് ആ ഷേപ്പ് ചെയ്ത ഭാഗം ഒന്ന് വിരലുകൊണ്ട് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക, വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക.
അങ്ങനെയെല്ലാം അടുപ്പിച്ച് ചെയ്ത് വെച്ചോളാം കേട്ടാ. ഒന്നിനും ഒന്നൊന്നിനോട് മുട്ടിയിരിക്കത്തക്ക രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ പീസും ഒട്ടിക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയക്കാർക്കൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ക്രാഫ്റ്റൊക്കെ അഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഒരു വശം ഒട്ടിച്ച്, ഇനി അതിൻ്റെ മറുവശവും ഇതുപോലെ തന്നെ പശ തേച്ചതിന് ശേഷം ആദ്യം ചെയ്തതുപോലെ മടക്കി ഇതൊട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഒട്ടിക്കരുത്. ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടി ഗ്യാപ്പിലാണ് ഇത് വരത്തക്ക രീതിയിൽ ഒട്ടിക്കണം കണ്ട. ആ രണ്ടെണ്ണത്തിൻ്റെയും കൂടി ഗ്യാപ്പിൽ ആ സെൻറ്ററിൽ ഇത് വരത്തക്ക രീതിയിൽ ഒട്ടിക്കുക കേട്ടോ. ഇനി അതിനോടനുബന്ധിച്ച് ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വീട്ടിൽ തന്നെ ചെയ്യാല്ലേ, അതല്ലേ നല്ലത്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നാളെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിയും. അപ്പൊ അവർക്കൊക്കെ സമയമുണ്ട്, അവർക്കൊക്കെ നിങ്ങൊന്ന് ഹെൽപ്പ് ചെയ്യുക, ഒന്ന് മേടിച്ചൊക്കെ കൊടുക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ കുറച്ച് വിവിധ തരം സ്റ്റാറുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ ഇത് നല്ല ഭംഗിയായി ചെയ്ത് കഴിഞ്ഞപ്പോ അല്ലേ, ഇത്രയും ചെയ്തുള്ളു, അപ്പോഴും നല്ല കാണാൻ ഭംഗി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വശത്ത് അതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ പശ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ താഴെയുള്ള ഭാഗം മുകളിലേക്ക് മടക്കി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ. ഒന്നും എല്ലാം ഓരോന്നിൻ്റെ ഇടയിൽ കൂടി ആയിരിക്കണം കേട്ടോ. ഓരോന്നിൻ്റെ ഇടയിൽ കൂടി അതുപോലെ തുമ്പൊന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ ചാനൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവിധ തരം സ്റ്റാറുകൾ ലാംപ് ഷെയ്ഡൊക്കെ ഉണ്ടാക്കിയതുണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങളും ചെയ്യുവാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ഇപ്പം ഇന്ന് ഒരു മൂന്ന് ഡെക്കറേറ്റഡ് ഐറ്റം ഇടുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കണ്ട് ചെയ്യുക. നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഒരു വശം നമ്മൾ ഓറഞ്ച് ഭാഗം ഒട്ടിച്ച്, ഇനി ഗ്രീനാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അതും ഇതേപോലെ ചെയ്യുക. ഇതുപോലെ ചെയ്തതിന് ശേഷം ആ ഭാഗങ്ങളും ആ ഓരോ പീസും ഇതുപോലെ എടുത്ത് ഒന്ന് മടക്കി കൊടുത്തിട്ട് രണ്ടിൻ്റെയും കൂടി ഇടയിൽ കൂടി അതും ഇതുപോലെ തന്നെ ഒട്ടിക്കുക. ഇത് നിങ്ങൾക്ക് വിവിധ തരത്തിലുണ്ടാക്കാം കേട്ടോ. വലിപ്പ വ്യത്യാസമൊക്കെ മാറ്റിയാൽ കണ്ട, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ ഒക്കെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് അല്ല, എന്നാലും ഒരു മുക്കാൽ ഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പായി. ഇതാണ് നമ്മുടെ ഇതിൻ്റെ വലിപ്പം. നിങ്ങൾക്ക് ഇത് കുറക്കണമെങ്കിൽ കുറക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം, അളവനുസരിച്ച്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു പേപ്പറിൽ ഞാൻ ഊളൻ നൂലാണ് എടുത്തേക്കുന്നത്. ആ പേപ്പറിൻ്റെ ബാലൻസ് കട്ടിയുള്ള ഭാഗം തന്നെ ഇതുപോലെ ഊളൻ നൂല് നടുക്കൊന്ന് കെട്ടി വെച്ചിട്ട് തടഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് എൻ്റെ കൊളുത്തിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ നൂലിന് പേപ്പർ ചുറ്റി കൊടുക്കുക. ഈ പേപ്പർ അല്ലെങ്കിൽ ഈ ചാർട്ട് പേപ്പർ ചുറ്റിയാലും മതി. അതിനുശേഷം മീതയിൽ ഓറഞ്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ ഓറഞ്ച് ഒട്ടിച്ചു കൊടുക്കുക, ഗ്രീനിൻ്റെ ഭാഗത്താണ് ചെയ്യണമെങ്കിൽ ഗ്രീൻ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പം നടക്കുന്നു നൂലുമായി കണ്ട, ഇവിടെ പോവില്ല. ഇനി ഇവിടെ ഒന്ന് പശ തേച്ചിട്ട് ഒന്ന് പശ തേച്ച് ഏതാണ്ട് ഒരു സെൻറ്ററിലാകത്തക്ക രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് അമർത്തി കൊടുക്കരുത്, അമർത്തി കൊടുത്താൽ നമുക്കറിയാം അവിടെ വെറും പേപ്പറേ വെച്ചിട്ടുള്ള അമ്മയില്ല, ഉള്ളിലൊന്നും ഇട്ടിട്ടില്ല. ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങാൻ വെച്ചാൽ മതി, ഒട്ടി നല്ലപോലെ സ്റ്റിക്കായിരുന്നുള്ളൂ. ഇപ്പം ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഞാനൊരു ചെറിയ പരിപാടി തന്നെയാണ്. ഞാൻ ആദ്യം അങ്ങനെ ഉദ്ദേശിച്ചില്ല, പിന്നെ ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി നമുക്ക് ഇങ്ങനെയും കൂടി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഞാൻ ആദ്യം പ്ലെയിൻ ആയിട്ടാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഫെവിക്കോളിൽ അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യണം. ഫുള്ളായിട്ട് ചെയ്യേണ്ട, ആ ഒരു മുകളിലെ ഭാഗത്ത് ഇങ്ങനെ അല്ല ഫെവിക്കോളിൽ. വെള്ളം കൂടുതൽ വേണ്ട, വെള്ളം വേണമെന്നില്ല. പിന്നെ ഒന്ന് ഇത്തിരി അഞ്ഞോട്ടെന്ന് വിചാരിച്ച് ചെയ്തേനല്ല. എന്നിട്ട് ഗോൾഡൻ ഗിൽറ്റ് ഒന്ന് വെതറി കുടഞ്ഞു കുടഞ്ഞു കുടഞ്ഞ് ഇട്ട് കൊടുക്കുക. കൈയോണ്ട് എടുക്കാനിന്ന കയ്യിലാണ്ടല്ലാന്ന് വെച്ചാൽ, പക്ഷേ കൈയെടുത്ത് കുറച്ച് വെതറി ഇട്ട് കൊടുക്കുക. ഗോൾഡൻ ഗിൽറ്റ് ആ പശ തേച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പശ ഇല്ലെങ്കിൽ ഒന്നും കൂടിയൊക്കെ തേച്ച് കൊടുക്കണം. ഗിൽറ്റിട്ട് ദൈ മറുവശവും ഞാൻ ചെയ്തിട്ടുണ്ട്. പച്ചക്കും കുറച്ചിട്ട്
ഓറഞ്ച് ഭാഗത്തും ഇട്ട് രണ്ട് വശത്തും ഗിൽറ്റ് ഇട്ട്. ഇപ്പം ഗിൽറ്റ് പേപ്പർ പോലെ ആയില്ലേ, ഗിൽറ്റിന് പേപ്പറിനൊക്കെ വില കൂടുതലാണ്. അപ്പം അത് നല്ല ഇതിങ്ങനെ അല്പം ഇട്ട് കൊടുത്താൽ മതി. ഇത് തന്നെ ഞാൻ ഒരെണ്ണം വേറെ ഉണ്ടാക്കി, റെഡും ഗ്രീൻ, റെഡും ബ്ലാക്കും ആണ്. എന്നിട്ട് അതിൽ ഗിൽറ്റ് ഇട്ടിട്ടേക്കുന്നത്. ഇതുണ്ട്, നല്ല ഉഗ്രൻ ഐറ്റമാണിത്. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അല്ല മരങ്ങളിലൊക്കെ ആണെങ്കിൽ തൂക്കിയിടാം. സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെയൊക്കെ നടുക്ക് തൂക്കാം. ഡെക്കറേറ്റഡ് ആയി നല്ല ഭംഗിയിൽ, ഞാനിവിടെ തൂക്കി നോക്കിയപ്പോൾ നല്ല ഭംഗി. ഇതിൽ കാണുന്നതിലും ഭംഗി നമ്മൾ തൂക്കിയിട്ടുമ്പോൾ ഉണ്ട്, എന്തെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നമുക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ എല്ലാ ഐറ്റംസും നമുക്ക് സ്വന്തം ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. എല്ലാം നല്ല ഭംഗിയാണ്. ഇനി അടുത്തൊരു ഐറ്റം വേണ്ട, ഇത് അഞ്ച് ബോണ്ട് പേപ്പറാണ്. എന്ത് കളർ ഇഷ്ടമുള്ള കളറൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അഞ്ച് ബോണ്ട് പേപ്പറാണ്, അതിങ്ങനെ സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക. കത്ര ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. അഞ്ച് ബോണ്ട് പേപ്പർ ഞാൻ മുറിച്ചെടുത്തതാണ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണെടുത്ത് ഇങ്ങനെ കോണായിട്ട് മടക്കുക, വീണ്ടും ഒന്നും കൂടി മടക്കുക അല്ലേ. അതിന് ശേഷം ഈ ആ ഒരു വശത്ത് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ, 1 സെൻറ്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരക്കുക. ഓപ്പൺ ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശമുണ്ട്, ഓപ്പൺ ഭാഗമല്ല. എന്നിട്ട് ഈ കോണായിട്ട് ഇതുപോലെ 1 സെൻറ്റിമീറ്റർ അകലത്തിൽ, 1.5 സെൻറ്റിമീറ്റർ അകലത്തിൽ, 1.5 സെൻറ്റിമീറ്റർ അകലത്തിൽ ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്യുക. ആ ലൈൻ നമ്മളിപ്പോൾ 1 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചില്ല, അവിടം വരെ കട്ട് ചെയ്യാൻ പാടുള്ളു, അറ്റം വരെ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് സിമ്പിൾ വർക്കാണ്, നമുക്ക് ദിവസങ്ങളിലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒരു 5 ബോണ്ട് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത്ര നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം നമുക്ക്. അങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം അത് വിടർത്തുക. കട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ഭാഗം ആയിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇത് 5 എണ്ണം ഞാൻ മുറിച്ച് ഇങ്ങനെ അതുപോലെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് സെൻറ്റർ എടുക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് അതിനോട് അനുബന്ധിച്ചുള്ള ഭാഗം തന്നെ ഇരിക്കണം കേട്ടോ. ഒട്ടിച്ചു കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2-ാമത്തെ വിട്ട് 3-ാമത്തെ എടുക്കുക. 1 ഇടവിട്ട് അല്ലേ 3-ാമത്തെ ഭാഗം കൊടുത്തു. ഇനി 4-ാമത്തേത് വിട്ട് 5-ാമത്തെ എടുക്കുക. എല്ലാം ഒരേ വശത്തോട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കണം കേട്ടോ. അപ്പോഴേ അതിനൊക്കെ ഒരു ഭംഗി കിട്ടുള്ളൂ. വീണ്ടും അടുത്തത് വിട്ട് അടുത്തെടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. സിമ്പിളാണ്. അത് നേരെ മടക്കി വെക്കും, മറച്ചു വെച്ചിട്ട് വീണ്ടും നമ്മൾ മറുവശം ചെയ്യുക. ഇപ്പോൾ ഒരെണ്ണം നമ്മൾ വിട്ടില്ലേ, അതിവിടെ ചെയ്യുക. ഒരെണ്ണം ഇങ്ങോട്ട് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാം. അത് നല്ല ഭംഗിയുള്ള സാധനമാണ്. അങ്ങനെ ഇത് ലാസ്റ്റ് ഭാഗം അല്ലേ. അത് അപ്പം അത് ഇതൊരെണ്ണം ഉണ്ടാക്കിയത്. നമുക്ക് ഇതൊരെണ്ണം കൊണ്ടും ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ട് എനിക്ക് ഒരു ടോയിൻ കിട്ടിയാൽ അതൊരു ഡെക്കറേറ്റഡ് ഐറ്റമാണ്. ക്രിസ്മസ് ട്രീയിലൊക്കെ ചെറുതും വലുതായിട്ടൊക്കെ ഉണ്ടാകാം. ഇതിപ്പോൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു വശത്ത് പശ തേച്ചിട്ട് ഒരെണ്ണം അതിനോട് യോജിപ്പിക്കുക. വീണ്ടും അതിനോട് പശ തേച്ചിട്ട് അടുത്ത ഒരെണ്ണം ഷേപ്പിനനുസരിച്ച് യോജിപ്പിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ചെയ്യുമ്പോൾ 3 എണ്ണം സെറ്റായി. ഇനി 2 എണ്ണം അതിൻ്റെ ഇരുവശങ്ങളിൽ ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഇരുവശങ്ങളിലും ഒരേ നൊട്ടിച്ചു കൊടുത്തു. ഇരുവശങ്ങളിൽ ഇപ്പൊ 5 എണ്ണം നമ്മൾ ഒട്ടിച്ച്. ഇനി അതൊന്ന് 5 എണ്ണം നന്നായിട്ട് ഒട്ടിക്കുള്ളൂ ഇവിടെ. അപ്പൊ അതൊക്കെ ഒട്ടിച്ചാൽ മതി. അതിനുശേഷം ഇത് ഓരോ സെന്റർ, ഓരോന്നിൻ്റെയും സെന്റർ ഭാഗം കൊടുത്തിട്ട് ലാസ്റ്റത്തെ പീസ് എടുത്ത് ഒന്നൊന്നിനോട് യോജിപ്പിച്ചു വെക്കുക. നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല നല്ല കളറുകളുണ്ടൊക്കെ ചെയ്യാം കേട്ടോ.
എപ്പോഴും ഒരു അട്രാക്ഷൻ കിട്ടാൻ ഡാർക്ക് കളറും എന്തെങ്കിലുമൊക്കെ കളറായിട്ട് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ തൂക്കിയിടാൻ നല്ല ഭംഗിയായിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അഞ്ച് ചാർട്ട് പേപ്പർ, അഞ്ച് ചാർട്ട് പേപ്പർ എന്ന് വെച്ചാൽ പലയിടത്തും പല 1.5 രൂപയുടെ 2 രൂപയുടെ 2 രൂപയുടെ ഏറ്റവും കൂടുതൽ ഈ ബോണ്ട് പേപ്പർ, ചാർട്ടല്ല സോറി ബോണ്ട് പേപ്പർ. 5 ബോണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാം. അപ്പം ഏതാണ്ട് 10 രൂപയുടെ വ്യത്യാസം, ഫലത്തിൽ 10 രൂപ ചിലവാകുന്നുള്ളത് നമുക്ക്. ഇപ്പം നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു, 10 രൂപയുടെ നല്ല ഒന്നൊന്നര ഐറ്റം ആയില്ലേ. ഇനി ഏതെങ്കിലും ഒരു വശത്ത് ടോയിൻ കെട്ടി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയിട്ട് അവിടെ ഒരു ടോയിൻ കെട്ടിയിട്ട് ആ ടോയിനിൻ്റെ അവിടെ ഇതുപോലെ ചെറിയൊരു പീസ് ഒട്ടിച്ചു കൊടുക്കണം, നല്ലതാണ്. ടോയിൻ വിട്ടൊന്നും പോരൂല, പേപ്പർ തന്നെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഈ അളവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ 8 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് 7 ആകാം, വേണമെങ്കിൽ 9 ആക്കാം, ഒക്കെ ചെയ്യാം. എങ്ങനെയുണ്ട് കണ്ട, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ലൊരു ഐറ്റമായി അല്ലേ. ഇത് വേറൊരു കളറിൻ്റെ ഞാൻ ഉണ്ടാക്കിയത്, അത് തന്നെ വേറൊരു കളർ കൊണ്ട് ഉണ്ടാക്കിയേക്കണത്, അതാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടമായത് ഇത് കണ്ടേ, ഇതൊരു കളറ് വേറൊരു ലൈറ്റ് കളർ കൊണ്ട് ഉണ്ടാക്കിയാണ്, കണ്ടേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിയുമ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് വേറൊരു ഐറ്റമാണ്, അതിൻ്റെ തന്നെ ഒരു സിംഗിളാണ്. ഇത് നമുക്ക് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം. ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ നോക്കണം. ഓൾ നിൽക്കാൻ മറക്കരുതും. ഓൾ നിൽക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതിനെ. അതുവരേക്കും ബൈ ബൈ.